ഡിസംബർ 17, 18, 19 തീയതികളിൽ കോഴിക്കോട് വെച്ച് നടക്കുന്ന സി ഐ ടി യു സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം NHM എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടന്നു. സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ മുകുന്ദൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി സി ഷൈനു അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സംസ്ഥാന സമ്മേളന പ്രചരണത്തിന്റെ ഭാഗമായി നഗരത്തിൽ പ്രചാരണ ജാഥ നടത്തി. കെ എസ് ടി ഹാൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രചാരണ ജാഥ മാവൂർ റോഡ് വഴി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിച്ചു. കൺവെൻഷൻ യോഗത്തിൽ വെച്ച് ആശ വർക്കേഴ്സ് ആൻഡ് ഫെസിലിറ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പി പി പ്രേമയെ യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. NHM എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് യു പി ജോസഫ്, സംസ്ഥാന ട്രഷറർ പി ഷിജു, സി ഐ ടി യു സംസ്ഥാന സമിതി അംഗം സി സി രതീഷ്, യൂണിയൻ ജില്ലാ സെക്രട്ടറി പി ജിജോ, ജില്ലാ ട്രഷറർ റാൻഡോൾഫ് വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രചരണ പ്രവർത്തനത്തിൽ ഒരുപാട് കാര്യം ചെയ്തിരുന്നു. പക്ഷേ ഒരു പ്രശ്നം പറയാറില്ലേ, അവിടെ ഒരു ബോർഡ് വിളിച്ചിട്ടുണ്ട്. ഈ ബോർഡ് ജന്മക്കാർക്കാണ് പിന്നെ എല്ലാ രീതിയിലും നമ്മുടെ സമ്മേളനം ആരംഭിക്കുന്നു. 16-ാം തീയതി വൈകുന്നേരം സമ്മേളന നഗരി കടപ്പുറത്ത് പതാക ഉയർത്തും. ഈ 16-ാം തീയതി ഉച്ചയ്ക്ക് 12:30 ഈ സമ്മേളന നഗരി ഉയർത്താനുള്ള പതാക ഒഞ്ചിയിട്ടുണ്ട് രക്തസാക്ഷി സ്മാരകത്തിൽ നിന്ന് നേരെ കൊയിലാണ്ടി വഴി പതാക കണ്ട് വാഹനങ്ങളുടെ അമ്പടി കൂട്ടി കടപ്പുറത്തേക്ക് വൈകുന്നേരം പതാക പതാക ഉയർത്താനുള്ള കൊടിമരം കടപ്പുറത്ത് കൊടിമരമല്ല തന്നെ അല്ലേ നമ്മുടെ കുണ്ടുകളുടെ നമ്മുടെ രക്തസാക്ഷി സ്വർ പാപ്പച്ചൻ എതിരാളികൾ കൊല ചെയ്ത തൊഴിലാളിയായിരുന്ന സ്വർ പാപ്പത്തിന്റെ സ്മാരകത്തിൽ തയ്യാറാക്കി കൊടുക്കണം. വാഹനങ്ങൾ മറ്റു വാഹനങ്ങളുടെ അമ്പടി കൂടി ആ കൊടിമരത്തിലാണ് കടപ്പുറത്ത് 16-ാം തീയതി കുടികളുടെ പരിപാടിയായിരിക്കും കുടികൾ. പിറ്റേ ദിവസം രാവിലെ സമ്മേളനം